പ്രിയപ്പെട്ടവരെ, വെൽക്കം ടു ടൈനി വേൾഡ് മീഡിയ. ഇന്ന് പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂർ ഓൾഡ് സിറ്റിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പിങ്ക് സിറ്റിയുടെ ആദ്യത്തെ മലയാള വീഡിയോ കൂടി ആണിത്. ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. രാജസ്ഥാൻ്റെ തലസ്ഥാനമായ ജയ്പൂരിൻ്റെ തെരുവീഥിയിലൂടെയാണ് ഞങ്ങളിപ്പോൾ യാത്ര പോകുന്നത്. വിക്ടറി സിറ്റി എന്നും ഈ നഗരം അറിയപ്പെടുന്നുണ്ട്. 1727 മഹാരാജ സവായി ജയ്സിംഗ് ആണ് ഈ നഗരം സ്ഥാപിച്ചത്. പ്രാചീന മത്സ്യ സാമ്രാജ്യത്തിന് കീഴിലുള്ള ഒരു പ്രദേശമായിരുന്നു ജയ്പൂർ. ഇന്ത്യൻ വാസ്തുശില്പിയായ വിദ്യാധർ ഭട്ടാചാര്യയുടെ സഹായത്തോടെ വീടുകളുടെയും നഗരങ്ങളുടെയും പൂന്തോട്ടങ്ങളുടെയും രൂപകൽപ്പനകളും ലേഔട്ടുകളും വിവരിക്കുകയും വാസ്തുവിദ്യയെ പ്രകൃതിയുമായി സമന്വയിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ നഗരത്തിൻ്റെ നിർമ്മാണം നടത്തിയത്. 1853 വെയിൽസ് രാജകുമാരൻ സന്ദർശിച്ചപ്പോഴാണ് എല്ലാ കെട്ടിടങ്ങളും പിങ്ക് നിറത്തിൽ പെയിൻ്റ് ചെയ്യാൻ രാജാവ് ഉത്തരവിട്ടത്. ചരിത്രപരമായി ജയ്പൂരിൻ്റെ ആദിത്യ മര്യാദയെ പ്രതിനിധീകരിച്ച ഈ സംഭവത്തോടെ ജയ്പൂരിന് പിങ്ക് സിറ്റി എന്ന പേര് ലഭിച്ചു. ജയ്പൂർ ഇന്നും പിങ്ക് നിറത്തിലാണ് നിലകൊള്ളുന്നത്. നഗരമതിലുകൾ, വാതിലുകൾ, പ്രധാന സ്മാരകങ്ങൾ എന്നിവ ഇപ്പോഴും അവയുടെ യഥാർത്ഥ അവസ്ഥയിൽ ഇന്നും നിലനിൽക്കുന്നത് ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. ചരിത്രപരമായ വാസ്തുവിദ്യയെ തടസ്സപ്പെടുത്താതിരിക്കാൻ മെട്രോ റെയിൽ പാതകൾ മണ്ണിനടിയിലൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2019 ജൂലൈയിൽ നഗരത്തെ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. വെയിൽസ് രാജകുമാരൻ്റെ സന്ദർശനം കഴിഞ്ഞ് 150 വർഷങ്ങൾക്കിപ്പുറവും നഗരത്തിന് പിങ്ക് നിറം നിലനിൽക്കുകയാണ്. രാജാവിൻ്റെ പ്രിയ പത്നിക്ക് ഈ നിറത്തോടുള്ള പ്രിയമാണ് പിന്നീട് കെട്ടിടങ്ങൾക്ക് പിങ്ക് നിറം നിലനിർത്തണമെന്ന് പ്രാദേശിക നിയമമായി മാറിയതെന്ന് ചരിത്രം പറയുന്നു. രജപുത് ശൈലിയും മുഗൾ ശൈലിയും ഒന്നിച്ച് ചേർത്ത് കൃഷ്ണകിരീടത്തിൻ്റെ മാതൃകയിൽ മഹാരാജ സവായ് പ്രതാപ് സിംഗ് 1799 നിർമ്മിച്ച 5 നിലകളുള്ള ഹവാമഹൽ വാസ്തുകലയുടെ ഉദാത്ത മാതൃകയാണ്. പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്ക് വരാൻ അനുവാദമില്ലാത്ത സമ്പ്രദായം നിലനിന്ന കാലത്ത് രജപുത് സ്ത്രീകൾക്ക് നഗരത്തിലെ ആഘോഷങ്ങൾ കാണാനായി നിർമ്മിച്ച ഈ കൊട്ടാരത്തിൽ 953 ജനലുകളുണ്ട്. തേനീച്ചക്കൂടിനോട് സാമ്യം തോന്നുന്ന ഈ കൊട്ടാരം വർണ്ണശബളമായ ചില്ലുകൾ കൊണ്ട് അലങ്കൃതമാണ്. ഹവാമഹലിൻ്റെ ഏറ്റവും മുകളിൽ നിന്നും ജയ്പൂർ നഗരം മുഴുവനായി കാണാൻ പറ്റും. വൈകുന്നേരങ്ങളിൽ തെരുവ് വിളക്കുകളും വർണ്ണ വെളിച്ചങ്ങളും കൊണ്ട് അലങ്കരിച്ച ജയ്പൂർ ഓൾഡ് സിറ്റിയിലൂടെയുള്ള നടത്തം ജയ്പൂരിൻ്റെ പ്രതാപകാലത്തെ ഓർമ്മിപ്പിക്കുമെങ്കിലും കിടപ്പാടങ്ങളില്ലാത്തതുകൊണ്ട് നല്ല തണുപ്പിൽ പാതയോരങ്ങളിൽ ഉറങ്ങുന്നവരുടെ എണ്ണമറ്റ കാഴ്ച കണ്ണു നനയ്ക്കും. ഒരു വശത്ത് രാജകൊട്ടാരങ്ങളുടെ പ്രൗഢിയും മറുവശത്ത് വൃത്തിഹീനതയുടെയും കഷ്ടപ്പാടുകളുടെയും ദൈന്യതയും ഈ നഗരം നമുക്ക് ഒരുമിച്ച് കാണിച്ചു തരും. ജയ്പൂരിൻ്റെ മറ്റനേകം കാഴ്ചകളുമായി ഞങ്ങൾ വീണ്ടും വരും. ഞങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ജയ്പൂരിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.